നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ആക്സസിനെ കുറിച്ചാണ്, ഗ്ലോബൽ ആക്സസിനെ കുറിച്ചാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ബ്ലെൻഡറിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കാണാം, ഇവിടെ ഒരു ക്യൂബ് നമുക്ക് കാണാമുണ്ട്. ഓക്കെ, സോ പ്രസ് എസ്, എസ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ആരോ മാർക്ക് വരുന്നുണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്ക് വരുന്നുണ്ട്. മൗസ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി എസ് പ്രസ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് സ്കെയിൽ ആവുകയാണ് ഇൻ എനി ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലോട്ട് മീൻസ് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലോട്ടെല്ലാം ഒരുപോലെ സ്കെയിൽ ആവുന്നു, വലുതാവുന്നു, ചെറുതാവുന്നു. അപ്പോൾ ഇതിനെ ക്യൂബിനെ, ഈ ക്യൂബിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് സ്കെയിൽ ചെയ്യണം, എക്സിലോട്ട് മാത്രം അല്ലെങ്കിൽ വൈയിലോട്ട് മാത്രം അല്ലെങ്കിൽ ഇസഡിലോട്ട് മാത്രം ചെയ്യണമെങ്കിൽ അതിനാണ് ഈ ഗ്ലോബൽ ആക്സസ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലോബൽ ആക്സസിൻ്റെ മറ്റൊരു പേരാണ് വേൾഡ് ആക്സസ്. അപ്പോൾ ഗ്ലോബൽ ആക്സസ് എന്നും പറയും, വേൾഡ് ആക്സസ് എന്നും പറയും. അപ്പോൾ നം പാഡിൽ പോവുക, നം പാഡിൽ പോയിട്ട് വൺ പ്രസ് ചെയ്യുക, കീബോർഡിലെ നം പാഡിൽ പോയിട്ട് വൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുപറ്റും, നമുക്ക് ഫ്രണ്ട് വ്യൂ പോർട്ട് വരും. ഫ്രണ്ട് വ്യൂ പോർട്ട് കണ്ടോ, ഫ്രണ്ട് വ്യൂ പോർട്ട് വന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഗ്രിഡ് ലൈനിലെ ലൈൻ കണ്ടോ, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രിഡ് ലൈനിലെ ലൈൻ, ആ ഒരു ലൈന് ബ്ലൂ കളറിലാണ്, ബ്ലൂ കളറാണുള്ളത്. അപ്പോൾ ആ ബ്ലൂ കളറുള്ള ലൈൻ എന്ന് പറഞ്ഞ സെഡ് ആക്സിസ് ആണ്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ഹൊറിസോണ്ടലി പോകുന്ന ഈ ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഡ് കളറിൽ കാണുന്നു. ആ റെഡ് കളറിൽ കാണുന്ന ലൈനാണ് എക്സ് ആക്സിസ് ലൈൻ. അപ്പോൾ അതിന് റെഡ് കളറ് എക്സ് ആക്സിസും ബ്ലൂ എന്ന് പറയുന്നത് സെഡ് ആക്സിസുമാണ്. സോ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നോക്കിയോ, കണ്ടോ, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ഗ്രീൻ ലൈൻ കാണാം മേലിലോട്ട്, ലെഫ്റ്റിലോട്ട് നമുക്കൊരു ലെഫ്റ്റ് ടു റൈറ്റ് ഗ്രീൻ റെഡാണ്, മേളിയും താഴോട്ട് ടോപ്പ് ടു ബോട്ടം ഗ്രീനാണ്, മനസ്സിലായോ? അപ്പം ലെഫ്റ്റ് റൈറ്റ് കാണുന്ന ഈ റെഡ് ഇപ്പോഴും എക്സ് ആക്സിസ് തന്നെയാണ്, ഗ്രീൻ കളറിൽ കാണുന്നതാണ് വൈ ആക്സിസ്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് വൈ ആക്സിസ്, ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് പോകുന്നതാണ് എക്സ് ആക്സിസ്. തൊട്ട് മുമ്പത്തെ ആ ഒരു വ്യൂവിൽ കണ്ടത് തന്നെയാണ്, ആ കണ്ട എക്സ് ആക്സിസ് തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ തൊട്ട് മുമ്പേ ബ്ലൂ സെഡ് ആക്സിസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബ്ലൂ സെഡ് ആക്സിസ് തന്നെ പകരം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വൈയുടെ ഗ്രീൻ ലൈനാണ് വൈ ആക്സിസിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞാൻ ഈ റൊട്ടേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗസിൻ്റെ സെൻറ്റർ വീലുണ്ട്, മൗസ് വീൽ, മൗസ് വീല് ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്തു, ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തുണ്ടോ, മൗസിൻ്റെ സെൻറ്റർ വീലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരു ഡയറക്ഷനിലോട്ട് എക്സിലോട്ടോ വൈയിലോട്ടോ സെഡിലോട്ടോ മാത്രം നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പ്രസ് എസ്, കീബോർഡിൽ എസ് എന്നുള്ള ആൽഫബറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാ ഡയറക്ഷനിലോട്ടും സ്കെയിൽ ആവുന്നുണ്ട്. ഇനിയും ഏത് ഡയറക്ഷനിലോട്ടാണ് പർട്ടിക്കുലർലി നമുക്ക് സ്കെയിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലോർക്കുക, എന്നിട്ട് അത് കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. എക്സ് ഓർ വൈ ഓർ സെഡ്, എക്സിലാണ് പോകേണ്ടതെങ്കിൽ എക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്ത് നോക്കി, സ്കെയിൽ ചെയ്ത് നോക്കി, കണ്ടോ സ്കെയിൽ ആവുന്നുണ്ടോ. വൈയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ വൈ, കണ്ടോ വൈ ആക്സസ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീൻ കളറിൽ കാണുന്ന ലൈൻ വൈ ആക്സസ് ആണ്, റെഡ് കളറിൽ കാണുന്നത് എക്സ് ആക്സസ് ആണ്. അപ്പോൾ നമ്മൾ എക്സിലും വൈയിലും പോകുന്നുണ്ട്. ഇനിയും സെഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സെഡ് കണ്ടോ, ഓട്ടോമാറ്റിക് ആ ബ്ലൂ ലൈനും കയറി വന്നുണ്ട്, വെർട്ടിക്കലി പോകുന്ന ലൈൻ കണ്ടോ. സോ അവിടെ വന്നു, ഞാൻ ക്ലിക്ക് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്ന സ്കെയിലിംഗ് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടത് ഒരു ഡയറക്ഷനിൽ, ഓരോ ഡയറക്ഷനിലോട്ടും ഇൻഡിവിജ്വലായിട്ട് സ്കെയിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ഏതെങ്കിലും രണ്ട് പർട്ടിക്കുലർ രണ്ട് ഡയറക്ഷനിലോട്ട് എനിക്ക് ഒരുമിച്ച് സ്കെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് വെച്ചാൽ, ടു സ്കെയിൽ ഇൻ ഒൺലി ടു ആക്സസ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഞാൻ പ്രസ് ചെയ്യുന്നു എസ്, കീബോർഡിൽ എസ് പ്രസ് ചെയ്യുന്നു, എസ് ഫോർ സ്കെയിലാണ്. സോ എസ് പ്രസ് ചെയ്യുന്നു, ഞാനിതിനെ പുതിയൊരു സീൻ എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫയൽ ന്യൂ എടുത്തിട്ട് ജനറൽ എടുക്കുമ്പോൾ നമുക്ക് ആ ക്യൂബ് കിട്ടുമല്ലോ, ആ ക്യൂബ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാണുമ്പം മനസ്സിലാക്കാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സോ എസ് പ്രസ് ചെയ്യുന്നു, കണ്ടോ എസ് പ്രസ് ചെയ്തു. ഇനിയും ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് സെഡ് എന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് സെഡ് പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് സെഡ് ആക്സിസിനെ ലോക്ക് ചെയ്യും. സെഡ് ആക്സിസിനെ ലോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ലോക്ക് ചെയ്യുന്ന സെഡ് ആക്സിസിലുള്ള സ്കെയിലിങ്ങിനെ ലോക്ക് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അത് എന്തുപറ്റും, ദിസ് വിൽ അലോ ടു സ്കെയിൽ ഇൻ ദി അതർ ടു ആക്സിസ് എന്ന് പറയുമ്പോൾ, സെഡ് ആക്സിസിനെ ലോക്ക് ചെയ്ത് കഴിയുമ്പം അതിലോട്ട് സ്കെയിൽ ആവാതിരിക്കുമ്പം ബാക്കി രണ്ട് സംഭവങ്ങളുണ്ടല്ലോ അതിലോട്ടായിരിക്കും സ്കെയിൽ ആവുന്നത്, മനസ്സിലായില്ലേ?
അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്തുവാ, റെഡ് റെഡ് എന്നുള്ള എക്സ് ആക്സസ് നമുക്കറിയാം, ഗ്രീൻ എന്നുള്ള വൈ ആക്സസ് ആണെന്ന് നമുക്കറിയാം, ബ്ലൂ എന്നുള്ള സെഡ് ആക്സസ് ആണെന്ന് നമുക്കറിയാം. സെഡ് ആക്സസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ ഒരു വ്യൂ പോർട്ടിൽ സെഡ് ആക്സസിൻ്റെ ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ മൂവ് ആവുന്ന, ഇപ്പം സ്കെയിൽ ആവുന്ന, ഇപ്പോൾ നോക്കി ഏതിലോട്ടാ സ്കെയിൽ ആവുന്നത്? റെഡിലോട്ടും ഗ്രീനിലോട്ടും, ദാറ്റ് മീൻസ് എക്സിലോട്ടും വൈയിലോട്ടുമാണ് ഇപ്പോൾ സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും രണ്ട് ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, ആ രണ്ട് ഡയറക്ഷൻ അല്ലാതെയുള്ള മൂന്നാമത്തെ ഡയറക്ഷൻ, ആകെ മൂന്നെണ്ണമല്ലേ ഉണ്ടാവുള്ളൂ, എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ്. അപ്പോൾ എക്സിലും വൈയിലും നോക്കി പോകണമെങ്കിൽ സെഡിനെ ലോക്ക് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ. ഞാൻ എനിക്കിപ്പം ഇവിടെ ഗ്രീൻ യെല്ലോ ആണ് കാണിക്കുന്നത്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, പിന്നെ റെഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ വൈയിലും സെഡിലുമാണ് സ്കെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ? വൈയിലും സെഡിലുമാണ് സ്കെയിൽ ചെയ്യേണ്ടത്. വീണ്ടും കേട്ടോണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെഡ് കളറൊക്കെ കാണുന്നതാണ് എക്സ്. ഞാൻ ചെയ്യേണ്ട കാര്യം എസ് എന്ന് പറയുന്നു, സ്കെയിൽ ഓപ്ഷൻ പ്രസ് ചെയ്തു, സ്കെയിൽ ഓപ്ഷൻ ആക്റ്റീവായി. എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് എക്സിനെ പ്രസ് ചെയ്തു. എക്സിനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, സെഡ് ഓട്ടോമാറ്റിക് ആക്റ്റീവായി. എക്സിൽ സ്കെയിൽ ആവണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, എക്സിൽ സ്കെയിൽ ആവുന്നില്ല, സ്കെയിൽ ആവുന്നത് വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലുമാണ് സ്കെയിൽ ആവുന്നത്. സോ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി എന്താണ്, ഇനി എനിക്ക് വൈയിൽ സ്കെയിൽ ആവണ്ട. സോ ഞാനെന്ത് ചെയ്യും? എസ് പ്രസ് ചെയ്യുന്നു, സ്കെയിൽ ആക്റ്റീവായി. ഷിഫ്റ്റ് വൈ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, സെഡിലും എക്സിലും മാത്രമാണ് സ്കെയിൽ ആവുന്നത്. ഓക്കെ, സോ ഇതാണ് ഇവിടെ രണ്ട് ഡയറക്ഷനിൽ മാത്രം നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിലുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലോക്കൽ ആക്സിസ് ട്രാൻസ്ഫോമിനെ കുറിച്ച് പഠിക്കാം. ലോക്കൽ ആക്സിസ് ട്രാൻസ്ഫോം. ഓക്കെ, ഈ ലോക്കൽ ആക്സിസിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, ഒബ്ജക്റ്റ് ആക്സിസ്. എന്താണെന്ന് മനസ്സിലായാലും ഒബ്ജക്റ്റ് ആക്സിസ് അത് തന്നെയാണ് ലോക്കൽ ആക്സിസ്. ഈ ലോക്കൽ ആക്സിസും ഒബ്ജക്റ്റ് ആക്സിസ് എന്ന പേര് എന്തുകൊണ്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വ്യൂ പോർട്ട് കാണുമ്പോൾ അതിനകത്ത് കാണുന്ന വേൾഡിനെ നമ്മൾ വേൾഡ് ആക്സിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലോബൽ ആക്സിസ് എന്ന് പറയും. വേൾഡിൽ നമ്മൾ വരച്ച് വെക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ 3D മോഡൽസ്, ലൈക്ക് നമുക്കിപ്പോൾ ഇവിടെ കാണാം ക്യൂബ്, അല്ലെങ്കിൽ ഒരു സ്ഫിയർ, അല്ലെങ്കിൽ ഒരു കോൺ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ 3D മോഡലിനെയും നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലോക്കലായിട്ട് ഇവിടെ ഉള്ള സാധനങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് അതിൻ്റെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാനായതുകൊണ്ടാണ് ലോക്കൽ ആക്സിസ്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്ഫോമേഷൻ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ട്രാൻസ്ഫോം എന്നും ഒബ്ജക്റ്റ് ആക്സിസ് എന്നും പറയുന്നു. ലോക്കൽ ആക്സിസ്, ഒബ്ജക്റ്റ് ആക്സിസ്, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ക്യൂബിനെ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു, എക്സ് പ്രസ് ചെയ്യുന്നു, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നേരെ പോയിട്ട് ഒബ്ജക്റ്റ് മോഡലിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് നമുക്ക് വേറെ ക്യൂബ്സൊക്കെ ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും ക്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു, സിലിണ്ടർ ആയിക്കോട്ടെ, സിലിണ്ടർ സെലക്ട് ചെയ്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് കാണാം, പക്ഷേ ബൈ ഡിഫോൾട്ട് ആ ഒബ്ജക്റ്റിൽ ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് ഇല്ല. കണ്ടില്ലേ, എക്സ് വൈ സെഡ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് കാണിക്കുന്നില്ല. അപ്പോൾ വേൾഡിൽ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഒബ്ജക്റ്റിൽ കാണാൻ പറ്റുന്നില്ല. സോ അത് നമ്മൾ ആക്ച്വലി നമുക്ക് എനേബിൾ ചെയ്യണം, ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സസ് നമുക്ക് എനേബിൾ ചെയ്യണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസിൽ പോകണം. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതാ ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കുറേ ഐറ്റംസ് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഓറഞ്ച് കളറിൽ ഒരു സ്ക്വയർ വിത്ത്, അതിൻ്റെ നാല് സൈഡിലും എൽ ഷേപ്പിലെ ഒരു ഫ്രെയിമിംഗ് പോലൊരു ഐക്കൺ കാണാം. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് ആക്റ്റീവ് ആണ്. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൽ വന്നു കഴിഞ്ഞാൽ അതാ അതിൻ്റെ പേരാണ് പ്രോപ്പർട്ടീസ്. കണ്ടോ, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എന്ന് പോപ്പപ്പ് ചെയ്യുന്നുണ്ടോ, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ്. മൗസ് അതിൻ്റെ മൗസ് ഓവർ, ഞാൻ അതിൻ്റെ മേലോട്ട് ഒരു മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ അതിൽ പോയിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എഡിറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനകത്ത് പോയിട്ട് വ്യൂ പോർട്ട് ഡിസ്പ്ലേ എന്നൊരു ഐറ്റം കാണാൻ പറ്റും. വ്യൂ പോർട്ട് ഡിസ്പ്ലേ, കണ്ടോ, വ്യൂ പോർട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റും. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. വ്യൂ പോർട്ട് ഡിസ്പ്ലേ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ പാനൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ ആക്സസ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കണം. കാരണം നമുക്ക് നെയിം, വയർഫ്രെയിം, ടെക്സ്ചർ സ്പേസ്, ഇൻഫ്രണ്ട് ആക്സസ്, ഓൾ എഡ്ജസ്, ഷാഡോസ് ഇതെല്ലാം ആക്റ്റീവ് ആക്കാനുണ്ട്. സോ നമുക്കിവിടെ ആക്സസ് മാത്രം ആക്റ്റീവ് ആക്കുക. കണ്ടോ, ആക്സസ് ആക്റ്റീവ് ആക്കുമ്പോൾ വ്യൂ പോർട്ടിലും ശ്രദ്ധിച്ച് സെഡ് വൈ എക്സ് എന്നുള്ള ആക്റ്റീവ് ആണ്. ഓക്കെ, കണ്ടോ, ഞാൻ ഓഫ് ഓൺ ആക്കുന്നതനുസരിച്ച് ഇവിടെ ആക്സസ് വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ ആക്സസ് ടിക്ക് ഓൺ ചെയ്യുന്നു, ടിക്ക് ഓഫ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവിടെ വ്യൂ പോർട്ടിലെ സിലിണ്ടറിൻ്റെ മേളിൽ എക്സും വൈയും സെഡും അപ്പിയർ ചെയ്യുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു.